മുല്ലപ്പെരിയാറിൽ ആശങ്കകൾ ഒഴിയുന്നു. ഡാമിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഉടൻ നടക്കാനിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്ക് കളമൊരുങ്ങുന്നതിനിടയിലാണ് അണക്കെട്ടിന് കാഴ്ചയിൽ പ്രശ്നമില്ലെന്ന് മേൽനോട്ട സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്നത്. അണക്കെട്ടിന് സാരമായ പ്രശ്നങ്ങളുള്ളതായി ആരും സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാസ്തവം എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. വർഷത്തിൽ ഒരു തവണയാണ് മേൽനോട്ട സമിതി അണക്കെട്ട് സന്ദർശിക്കുന്നത്. 3 മാസത്തിലൊരിക്കൽ അണക്കെട്ട് സന്ദർശിച്ച് ഉപസമിതി റിപ്പോർട്ട് നൽകും. 12 മാസത്തിനകം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശം നിലനിൽക്കെയാണ് മേൽനോട്ട സമിതിയുടെ ക്ലീൻ ഷീറ്റ്. കേരളവും തമിഴ്നാടും പങ്കെടുത്ത മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലായിരുന്നു സുരക്ഷാ പരിശോധനയ്ക്കുള്ള നിർദ്ദേശം. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് ചെയർമാനായുള്ള കമ്മിറ്റി 13 ജൂണിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശനം നടത്തിയത്. കേരളത്തെ പ്രതിനിധീകരിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് കുമാർ സിംഗും ഇൻഡസ്ട്രേറ്റ് വാട്ടർ ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷും കമ്മിറ്റിയിലുണ്ട്. കവേരി സെൽ ചെയർമാൻ സുബ്രഹ്മണ്യം, അഡീഷണൽ ചീഫ് സെക്രട്ടറി സന്ദീപ് സക്സേന എന്നിവരായിരുന്നു തമിഴ്നാടിന്റെ പ്രതിനിധികൾ. പ്രധാന ഡാമും ബേബി ഡാം, സ്പിൽവേ എന്നിവയും പരിശോധിച്ചു. എന്നാൽ പേരിനൊരു പരിശോധന നടത്തി സംസ്ഥാനത്തിന്റെ ആശങ്കകൾ പരിഗണിക്കാതെ റിപ്പോർട്ടാണ് മേൽനോട്ട സമിതി വർഷങ്ങളായി നൽകുന്നതെന്ന് കേരളം ആരോപിക്കുന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടെ സുരക്ഷാ റിപ്പോർട്ട് വന്ന 12 വർഷങ്ങൾക്കു ശേഷമാണ് പരിശോധനയ്ക്ക് വഴിയൊരുങ്ങുന്നത്. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, നടത്തിപ്പിലെ സുരക്ഷ എന്നിവയാണ് പരിശോധനയിൽ വരിക. നടപടിക്രമം അടക്കം മുൻകൂട്ടി അറിയിച്ച ശേഷമാകണം പരിശോധനയെന്ന് കേരളം ആവശ്യപ്പെടുന്നു. അതേസമയം മേൽനോട്ട സമിതിയെ ഒഴിവാക്കി അണക്കെട്ട് പൂർണ്ണമായും ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നും ഇതിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും MP ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. ഒക്ടോബറിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ കീഴിലേക്ക് അണക്കെട്ടിനെ മാറ്റാൻ സാധിക്കും. 2021 കേന്ദ്ര സർക്കാർ പാസാക്കിയ ഡാം സേഫ്റ്റി ആക്ടിന്റെ സെക്ഷൻ 9 അനുസരിച്ച് ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതോറിറ്റിക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാനാവും. കൂടാതെ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് മേൽനോട്ട സമിതി നോക്കുന്ന കാര്യങ്ങളെല്ലാം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അധികാര പരിധിയിലും വരും. ഡാമിന്റെ സുരക്ഷാ പരിശോധനയും നിരീക്ഷണം, അറ്റകുറ്റപ്പണി തുടങ്ങിയവയും അതോറിറ്റിക്ക് നേരിട്ട് ചെയ്യാനാകും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്കുള്ള വിദഗ്ധ സമിതിയിൽ രാജ്യാന്തര വിദഗ്ധരെ ഉൾപ്പെടുത്തുമെന്ന നിലപാടിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് നിലവിൽ കേരളം. വിദേശ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാൽ തമിഴ്നാടും കേന്ദ്ര ജല കമ്മീഷനും കേരളത്തിന്റെ പാത പിന്തുടരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പുനരാലോചന. കേരളവും തമിഴ്നാടും നിർദ്ദേശിക്കുന്ന വിദഗ്ധരുടെ പാനലിൽ നിന്നാണ് 5-അംഗ സമിതിയെ തിരഞ്ഞെടുക്കുക. 2 പേർക്കുവീതം ഇരു സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കാനാകും. ഒപ്പം CWC പ്രതിനിധിയും ഉണ്ടാകും. സുപ്രീം കോടതി നിയമിച്ച മേൽനോട്ട സമിതിയാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കേണ്ടത്. കേരളത്തിന്റെ അംഗങ്ങളെ 2 മാസത്തിനകം തീരുമാനിക്കും. ഇതിനായി ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തി പാനല് തയ്യാറാക്കും. യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിശോധിച്ച് കൂടിക്കാഴ്ച നടത്തിയാകും തിരഞ്ഞെടുപ്പ് നടക്കുക. വിദഗ്ധ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ 2 മാസത്തിനുള്ളിൽ തയ്യാറാക്കും. ദേശീയ രാജ്യാന്തര തലങ്ങളിൽ പ്രശസ്തനായ ശാസ്ത്രജ്ഞനോ എഞ്ചിനീയറോ ആയിരിക്കും സമിതിയുടെ അധ്യക്ഷൻ. 3 മാസത്തിനുള്ളിൽ സമിതിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും.